സംഘപരിവാരത്തിന്റെ വിദ്വേഷ അജണ്ടയെ മുൻനിർത്തി നിർമ്മിച്ച സിനിമയാണ് ദ കേരള സ്റ്റോറി. ആ സിനിമയെ കേരളം ഒന്നാകെ തള്ളിപ്പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ തന്നെയും. ഈ നാടിനെ ആകെ അവമതിക്കാനുണ്ടാക്കിയ സിനിമ എന്ന നിലയ്ക്ക് അതിനോടുള്ള വിയോജിപ്പ് പ്രകടമാക്കുന്നത് കണ്ടു ഈ ദിവസവും. പ്രതിപക്ഷത്തുനിന്നും വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ആ സിനിമ കേരളത്തിന്റെ കഥയല്ലെന്നും അത് വിദ്വേഷമാണെന്നും ഊന്നി പറഞ്ഞിട്ടുണ്ട്. മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ മനുഷ്യരും അതിൽ യാഥാർത്ഥ്യത്തിന്റെ അംശങ്ങളൊന്നുമില്ലെന്നും അതിലുള്ളത് സാമുദായിക സൗഹാർദ്ദം തകർക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ ചില പള്ളികൾ, ചില രൂപതകൾ ആ സിനിമ തങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം എന്ന് ശാഠ്യം പിടിക്കുകയാണ്. ഇടുക്കി രൂപത കഴിഞ്ഞ മാസം 4 അവരുടെ സമ്മർ വെക്കേഷൻ ക്ലാസുകളുടെ ഭാഗമായി ഈ സിനിമ കാണിക്കുകയും അതേക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പലയിടത്തും പല പള്ളികളിലും ഇത്തരം IBCകളുടെ ഭാഗമായി മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികളും നാടകങ്ങളും ഒക്കെ അവതരിപ്പിക്കുകയും കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഇടുക്കി രൂപത ഇത്തരമൊരു അതിസാഹസത്തിന് മുതിർന്നത്. എന്ന് മാത്രമല്ല, വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യാജങ്ങൾ അച്ചടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തു ഇടുക്കി രൂപത. അതിന് പിന്നാലെ തലശ്ശേരി രൂപതയും താമരശ്ശേരി രൂപതയും ഈ ചിത്രം കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും വലിയ എതിർപ്പുകൾക്ക് കാരണമാവുകയും ചെയ്തു. പള്ളി എതിർത്താലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളത് കാണിക്കും എന്നാണ് കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള KCYM ഇപ്പോൾ പറയുന്നത്. അത് കാണിക്കുന്ന ചില പള്ളികളുടെ പട്ടിക അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശത്തിനായി അവരുണ്ടാക്കുന്ന സിനിമ എന്തിനാണ് കത്തോലിക്ക സഭ ഏറ്റെടുക്കുന്നത്? അവയിൽ നിന്ന് സഭയ്ക്കും സഭയുടെ കുഞ്ഞുങ്ങൾക്കും എന്ത് നന്മയാണ് കിട്ടാനുള്ളത്? സഭ കാണിക്കേണ്ടത് ക്രിസ്തു മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിന്റെ കഥകളല്ലേ? ലവ് സ്റ്റോറികൾ കാണിക്കേണ്ട സഭ ഹെയ്റ്റ് സ്റ്റോറികൾ, വെറുപ്പിന്റെ കഥകൾ എന്തിനാണ് കാണിക്കുന്നത്? മണിപ്പൂരിനെ കുറിച്ചാണല്ലോ സഭ കൂടുതൽ സംസാരിക്കേണ്ടത്. വംശീയമായ അതിക്രമത്തിന് ഇരകളാക്കപ്പെടുന്ന സഹോദരങ്ങളുടെ കഥയല്ലേ കത്തോലിക്ക സഭ കൂടുതൽ പറയേണ്ടത്? അതിനു പകരം വ്യാജങ്ങളെ എന്തിന് ഏറ്റെടുക്കുന്നു സഭ? ഈ ചോദ്യം നമ്മൾ ഇന്നും ചോദിക്കുകയാണ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ടോണി ജോസഫ്, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി; ശ്രീജു കാഞ്ഞുക്കാരൻ, അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധി; അഡ്വക്കേറ്റ് BN ഹസ്കർ, CPIM സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ടോണി ജോസഫ്, സംസ്ഥാനത്തെ ചില രൂപതകൾക്ക് കേരള സ്റ്റോറിയോട് ഇത്ര പ്രിയം തോന്നാൻ കാരണം എന്താണ്? നിശാന്ത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കത്തില്ല, കേൾക്കത്തില്ല, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കേൾക്കുന്നു ടോണി. അപ്പോൾ താങ്കൾ പറഞ്ഞ പ്രസ്താവന അത് ശരിയല്ല കേട്ടോ. കാരണം കത്തോലിക്ക സഭ ലവ് സ്റ്റോ ഈ സിനിമയ്ക്കെതിരായിട്ട് അത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ മുഴുവൻ ഒരു പഠനം നടത്തുന്ന രീതിയിലാണ് താങ്കൾ പറഞ്ഞത്. കത്തോലിക്ക സഭ കേരള സ്റ്റോറി ഏറ്റെടുത്തിട്ടില്ല. കേരള സ്റ്റോറിയിലെ എല്ലാ കാര്യങ്ങളെയും കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കത്തോലിക്ക സഭ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ ഇത്രമാത്രം എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മതസമൂഹം, അത് കത്തോലിക്ക സഭയാണ്. നമുക്കറിയാലോ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുന്നത് ലോകത്തിലെ സിറിയയിൽ മറ്റ് പല പ്രദേശങ്ങളിലും അഭയാർത്ഥികൾ ഉണ്ടായപ്പോൾ അവരെ എല്ലാവരെയും സ്വന്തം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അതാണ് കത്തോലിക്ക സഭ കേരളത്തിലും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഒരിക്കലും ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി കത്തോലിക്ക സഭ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തിട്ടില്ല. അങ്ങനെ താങ്കൾ പറയരുത് കത്തോലിക്ക സഭ ഈ കേരള സ്റ്റോറിയെ ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് അവ കുട്ടികളെ കുട്ടികളുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന താങ്കൾ പിൻവലിക്കണം. വളരെയധികം വേദനാജനകമാണ് ആ പ്രസ്താവന. നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് മുസ്ലിം സഹോദരങ്ങൾ. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി ഞാൻ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക സഭയുടെ സമുദായ മുന്നേറ്റമാണ്, അൽമയുടെ ശക്തിയാണ്. ഞങ്ങൾ എവിടെയും ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരായിട്ട് അവരെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾ മുഴുവൻ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നവരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇത് കത്തോലിക്ക സഭയുടെ മതബോധന പഠനം അത് April 1 മുതൽ 4 വരെ നമ്മൾ കുട്ടികൾക്ക് 4 മതപഠനം കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ഞായറാഴ്ച കൊടുക്കുന്നതിന് പുറമെ വിശ്വാസോത്സവം എന്ന പേരിൽ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്.
അത് കൊടുക്കുന്ന എന്തിനാ, എന്താ കൊടുക്കുന്നത്? നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാം. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു അവസ്ഥ എന്താ, കുട്ടികളുടെ അവസ്ഥ എന്താ? അവർ ഭൂരിഭാഗം കുട്ടികൾ, പണ്ട് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ഇപ്പം നിഷാന്ത് തന്നെ പറയാൻ കഴിയുമോ, ഇന്ന് അറേഞ്ച്ഡ് മാരേജുകൾ മാറി കുട്ടികൾ ഇഷ്ടം പോലെ ആൾക്കാരെ കല്യാണം കഴിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഞാനൊരു അഭിഭാഷകനാണ്, കോടതിയിൽ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. ഞാൻ 32 വർഷത്തെ എൻ്റെ ഈ കാലഘട്ടത്തിനിടയിൽ ആദ്യ കാലഘട്ടത്തിൽ വിവാഹമോചനം എന്ന് പറയുന്ന അപൂർവമായിരുന്നു. ഇന്ന് വിവാഹമോചനങ്ങൾ കല്യാണം കഴിഞ്ഞ് 6 മാസം ആകാൻ വേണ്ടി അല്ലെങ്കിൽ 1 വർഷം ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ യുവസമൂഹം. അവർ ലവ് സ്വന്തം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കല്യാണം കഴിക്കുന്ന ആ വിവാഹം വരെ 1 വർഷമാകാൻ കാത്തിരിക്കുന്നതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രത്യേക അപേക്ഷ നൽകി കോടതിയുടെ പെർമിഷൻ വാങ്ങി പെട്ടെന്ന് പോവുകയാണ്. കാരണം അങ്ങനെ കുട്ടികൾ ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തെറ്റായ രീതിയിലേക്ക് അവർ പോവുകയാണ്. അതിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ സർക്കാരുകൾ തന്നെ ചെയ്യുന്നുണ്ടാ സ്പെഷ്യൽ മാരേജ് ആക്ടുകൾ. സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കല്യാണം കഴിക്കാം, മതത്തിൻ്റെ അതിരുവരമ്പുകൾക്ക് അപ്പുറത്ത് കല്യാണം കഴിക്കാം, അതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ പ്രോത്സാഹനം നൽകുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് ആകുന്നു. അങ്ങനെയുള്ള ഒരു നമ്മുടെ സമൂഹത്തിൽ വലിയൊരു അന്തഃഛിദ്രം, നമ്മുടെ കുടുംബത്തിന് തന്നെ തകരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ അല്ലല്ല, ഞാൻ പറഞ്ഞു അതായത് ഇപ്പോൾ മുസ്ലിം മത നേതൃത്വത്തിന് മുസ്ലിം കുട്ടികൾ മുസ്ലിങ്ങളെ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്ന് വേണമെങ്കിൽ ചട്ടിക്കാം, ക്രിസ്ത്യൻ മത നേതൃത്വത്തിന് അവരുടെ കാര്യവും, ഹിന്ദു മത നേതൃത്വത്തിന് വേണമെങ്കിൽ ഹിന്ദു അങ്ങനെ കല്യാണം സ്വാഭാവികമാണ്, മത നേതൃത്വങ്ങൾ അങ്ങനെ ആഗ്രഹിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ ഇങ്ങനെ പ്രണയവിവാഹം കഴിക്കുന്നവരാണ് പെട്ടെന്ന് ഡിവോഴ്സ് ആവുന്നത് എന്നൊക്കെ പറയുന്നതിന് വല്ല ഡേറ്റയുണ്ടോ? എല്ലാ കൈൻഡ് ഓഫ് ആളുകളും ഡിവോഴ്സ് ആവുന്നുണ്ട്, എല്ലാവരും ഇല്ലേ? ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണ് ഡിവോഴ്സ് ആവുന്നത്, പ്രണയം കുഴപ്പമാണ് ധാർമ്മികമാണ് എന്നൊരു പോയിന്റ് താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വസ്തുതകളുടെ പിൻബലമില്ലാതെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുള്ള എന്റെ വിയോജിപ്പിക്കാൻ രേഖപ്പെടുത്തില്ല. നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തത് അതിന്മേൽ ഞാൻ ഇടപെട്ടു പോകുന്നില്ല. താങ്കൾക്ക് താങ്കളുടെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാം. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികളെ ഞാൻ കേൾക്കുന്നുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. കേൾക്കാവോ? നമ്മുടെ കുട്ടികളെ നേരായ മാർഗത്തിൽ ഉപദേശം കൊടുക്കുക, അതാണ് മതബോധന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഞങ്ങളതാണ്. അപ്പോൾ നമ്മൾ അവർക്ക് 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, നാളെ കോളേജിലേക്ക് പോകുന്നു, അവരാണ് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് ഈ പ്രണയച്ചതിയിൽ പെടാൻ പാടുന്നവരുള്ളൂ. പ്രണയക്കുരുക്കുകളിൽ വീഴുകയാണ് നമ്മൾ കാണുന്നത്. നിഷാന്ത്, നിങ്ങൾ കാണുന്നില്ല, പ്രണയക്കുരുക്കുകളിൽ വീണിട്ട്, അത് എല്ലാ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, പ്രണയക്കുരുക്കുകളിൽ വേണ്ടി നമ്മൾ പലതിലും ആകർഷിക്കപ്പെട്ട് അവർ വിവാഹിതരാകുന്നു, അല്ലെങ്കിൽ വിവാഹിതര ബന്ധത്തിലേക്ക് പോകുന്നു. അവർ തെറ്റായ മാർഗത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകരുത്, കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറയാനുള്ള കടമ സഭയ്ക്കില്ലേ? സഭ അതിനോട് കുട്ടികളോട് പറയും, നിങ്ങൾ നല്ല രീതിയിൽ പോകണം, നിങ്ങൾ പ്രണയക്കുരുക്കുകൾ നിങ്ങൾ വീഴാൻ പാടില്ല, നിങ്ങൾ നേരായ രീതിയിൽ പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്ലാസ്സിൽ, ഒരു ദിവസത്തെ ഒരു ക്ലാസ്സിൽ പ്രണയക്കുരുക്കിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതങ്ങനെ പറയുന്നത് ലവ് ജിഹാദ് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതേയില്ല. പ്രണയക്കുരുക്കുകളിൽ വീണ്, പ്രണയച്ചതികളിൽ വീണ് നമ്മുടെ കുട്ടികൾ തെറ്റായ രീതിയിൽ പോകരുത്. അത് ഒരു സമുദായത്തിൽപ്പെട്ടവരും, ക്രിസ്ത്യ സമുദായമല്ല, കത്തോലിക്ക സഭ എന്നും എല്ലാ സമുദായത്തെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തന്നെ കണ്ടില്ലേ, കഴിഞ്ഞ CBSE ഒരു നിർദ്ദേശം എല്ലാ സ്കൂളുകളിലും വന്നിരിക്കുന്ന എന്താ, എല്ലാ സ്കൂളുകളിലും ഫ്രണ്ടിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ കാണിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ് സ്കൂളിൽ നടത്തേണ്ടത്. എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണണം, എല്ലാ മതസ്ഥരെയും നല്ല കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം. അത് വ്യക്തമായിട്ട് CBSE പഠിപ്പിച്ച സർക്കുലർ എല്ലാ പത്രങ്ങളിലും വന്നിരുന്നല്ലോ. അപ്പോൾ അതേ രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ, നമുക്കറിയാമല്ലോ നിഷാ, നമ്മൾ എത്ര മതസൗഹാർദ്ദത്തോടെ കഴിഞ്ഞ നാടാണിത്, ആ നാട്ടിലേക്ക് വിഷം കുത്തിവെക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. എല്ലാവരും ഒരുപോലെ കാണണം. അതിനെ പ്രതിരോധിക്കുക, അതിലൊന്നും ഒരു പ്രശ്നമില്ല. ആരാണ് വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്? ആരായാലും അവരേത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവരെ കണ്ടെത്തുക, തെളിവുകളോടെ അവരെ കണ്ടെത്തുക, വസ്തുതാപരമായ സംഗതികൾ വെച്ച് അവരെ പ്രതിരോധിക്കുക, അതിലൊന്നും ഒരു തെറ്റില്ല. ഞാൻ പറഞ്ഞത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ, നമ്മൾ താങ്കൾ ഇത്രയും എന്താ പറയുക ഒരു ഒരു പ്രതിബദ്ധതയോടെ സംസാരിച്ചുവല്ലോ. ഞാൻ ചോദിക്കുന്നത്, ടോണി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയത് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്. അതിൽ നിറയെ ഉള്ളത് വെറുപ്പാണ്. അതിലെവിടെയും സ്നേഹത്തിൻ്റെ ഒരു കണികയും, ഈ സുവിശേഷോത്സവത്തിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ കാണിക്കുകയാണല്ലോ, സ്നേഹത്തിൻ്റെ ഒരു കണികയും അതിൽ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. അതിൽ നിറയെ വ്യാജങ്ങളാണ്. ഈ കേരള സ്റ്റോറിൻ്റെ പേര് തന്നെ ഇട്ട് കേരളം ഇങ്ങനെ തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ്,
അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകൾ ഇതിനു വേണ്ടി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആസൂത്രിത പദ്ധതിയുണ്ട്. ഇങ്ങനെ നുണകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു സിനിമ കാണിക്കാൻ, ഒരു റെഫറൻസ് മെറ്റീരിയലായി കാണിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുന്ന ഒരു വിദ്വേഷ സൃഷ്ടിയെ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, അങ്ങേയറ്റത്തെ ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ട് താങ്കൾ തുടങ്ങി, ഞാൻ താങ്കളോട് തിരിച്ചു ചോദിക്കുകയാണ്, നമ്മൾ റെഫറൻസ് മെറ്റീരിയലായി ചൂസ് ചെയ്യേണ്ടത് ഒരു ഹെയ്റ്റ് പ്രോഡക്റ്റ് ആണോ? നമ്മൾ അതിനെ ഒരു മതത്തിൻ്റെതായിട്ടുള്ള നമ്മൾ കാണുന്നത്, അതിലൊരു തെറ്റ്, ഒരു തെറ്റ് കാണുന്നുണ്ട്. ആ തെറ്റായ രീതിയിൽ പ്രണയക്കെടുതിയിൽ, പ്രണയക്കുരുക്കിൽ വീഴരുതെന്ന് മാത്രമാണ് പറയുന്നത്. ആ പ്രണയക്കുരുക്കിന് ഇന്നിപ്പോൾ ഇന്ത്യയിലും മുഴുവൻ കേരളത്തിലും വരെ എല്ലാവരും കണ്ട ഒരു സിനിമ, യൂട്യൂബിൽ കാണുന്നൊരു സിനിമ, അത് നമ്മൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഒരു സമുദായത്തെ ഒരു കാരണവശാലും, ഞാൻ സമുദായത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല, കുഞ്ഞുങ്ങൾക്ക് കണ്ടുപിടിക്കാത്ത കണക്കുകളെ കുറിച്ച് പറയുന്നത് നുണയാണ്. ആ സിനിമയുടെ സംവിധായകൻ ആ സിനിമ എടുക്കാൻ പറഞ്ഞത് 30,000 പെൺകുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ്. 30,000 പേരൊക്കെ ഒരു സംസ്ഥാനത്തു നിന്ന് അപ്രത്യക്ഷരായി തീവ്രവാദത്തിൽ പോയാൽ എന്താ സീനെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ആളുകളെ മതം മാറ്റാൻ സ്വീകരിക്കുന്ന വഴികൾ ഏതാണ്? മതം മാറ്റ സംഘങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? അവർക്ക് തീവ്രവാദ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അതിൽ എത്രയോ അധികം ആളുകൾ കൊല്ലപ്പെട്ടു, എത്രയോ ആളുകളുടെ ശവങ്ങൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുടെ മണ്ണിനടിയിൽ കിടക്കുന്നു. ഇതെല്ലാം നുണയാണ്, ഇതെല്ലാം നുണയാണ്. ഇന്ത്യയിൽ നാകെ ISL ചേരാൻ പോയിട്ടുള്ളത് ആകെ 60 പേരോ മറ്റോ ആണ്, ഇന്ത്യയിൽ നാകെ. കേരളത്തിൽ നല്ല കൂടുതൽ. അപ്പോൾ നുണകളാൽ ഉണ്ടാക്കിയ ഒന്ന്. അപ്പോൾ ഇങ്ങനെ ആ സിനിമയിൽ കാണിക്കുന്ന കണ്ടാൽ അങ്ങേയറ്റം നാടകീയമായ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു ഇത് കേരളത്തെ അപമാനിക്കാനുണ്ടാക്കിയ നുണയാണെന്ന്, പ്രതിപക്ഷ നേതാവ് പറയുന്നു നുണയാണെന്ന്, അപ്പോൾ സിറോ മലബാർ സഭയുടെ മുൻ വക്താവായിരുന്ന എന്താ പറഞ്ഞത് അച്ഛൻ പറയുന്നു ഇത് വിദ്വേഷ സൃഷ്ടിയാണ്, കൂർലോസ് തിരുമേനി പറയുന്നു ഇത് വിദ്വേഷ സൃഷ്ടിയാണ്, ബഹുഭൂരിപക്ഷം പള്ളികളിലെയും ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എടുക്കണമെന്ന് തോന്നുന്നത് നല്ല ഉദ്ദേശമാണോ? വീണ്ടും നിങ്ങൾ ആ ഒരു അതിലേക്ക് മാത്രം, ഞങ്ങളതിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രണയ കുരുക്കൽ വീണ് നിങ്ങൾ തെറ്റായ ജീവിതത്തിലേക്ക് പോകരുത്, പ്രണയ കൊടുക്കൽ വീഴരുതെന്ന് മാത്രമേ നമ്മൾ ആ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ വേറൊരു ചിന്തയിൻ്റെ അകത്തല്ല. കാരണം എല്ലാവരും കണ്ടിരുന്ന ഒരു സിനിമ, അത് കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ട് മാത്രം കാണിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എല്ലാവരും കാണുന്ന ഒരുപാട് സംഗതികളുണ്ടല്ലോ, അതെല്ലാം കുട്ടികളെ കാണിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ലോകത്ത് ഒരുപാട് മില്യൺ കണക്കിന് ആളുകൾ കണ്ടുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, അവയെല്ലാം എടുത്ത് കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റും. എല്ലാവരും കണ്ടതല്ലേ, മില്യൺസ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, കാണാം എന്ന് പറഞ്ഞ് നമുക്ക് പല വെബ്സൈറ്റും കുട്ടികളെ കാണിക്കാൻ പറ്റും. ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഹെയ്റ്റ് പ്രോഡക്റ്റ് ആണ്, ഹെയ്റ്റ് ഉള്ളിലേക്ക് എടുക്കുന്ന ആളുകൾക്കാണ് ഈ പടം ഇഷ്ടപ്പെടുക. നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയാമല്ലോ, ക്രിസ്ത്യൻ മതത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികളെ വിവാഹം കഴിക്കാൻ പാടില്ല, നിങ്ങൾ ക്രിസ്ത്യൻ മതത്തെ ഒറ്റപ്പെട്ട് പോകരുത്, ക്രിസ്ത്യൻ സംസ്കാരവും പാരമ്പര്യവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞോ? അത് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിന് ഭാഗമായിട്ട് കേരളം ഒന്നടങ്കം, കേരളത്തിലെ മതനിരപേക്ഷ മനസ്സൊന്നാകെ തള്ളിപ്പറഞ്ഞ ഒരു സിനിമ, നമ്മൾ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഇത് വെറുപ്പാണ് എന്ന് പറഞ്ഞു എല്ലാവരും കൂടി, കേരളത്തിൻ്റെ സർക്കാരടക്കം, നിങ്ങൾക്കൊരു ദുർവാശിയാണ് അത് കാണിക്കണമെന്ന്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ നിങ്ങളൊരു റെഫറൻസ് നോട്ട് അച്ചടിച്ചിട്ടുണ്ട്. ഇല്ല, ആ അച്ചടിച്ചിരിക്കുന്നതിൽ പറയുന്നത് മുഴുവൻ വ്യാജമാണ്. ഒരു വസ്തുത ഇവിടെ പുലബന്ധം പോലും ഇല്ലാത്ത കള്ളം. പാവം കുഞ്ഞുങ്ങൾ വായിച്ച് പഠിക്കുകയാണ്. നിങ്ങൾ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. 2016 വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് 5,595 സ്ത്രീകളെ, പെൺകുട്ടികളെ വൻതുക നൽകി തീവ്രവാദ സംഘങ്ങളിലേക്ക് മാറ്റിയതായി സംസ്ഥാന വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. ഒന്നാമത് വിജിലൻസിൻ്റെ പണി ലവ് ജിഹാദ് അന്വേഷിക്കലല്ല, അത് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആണ്. അതിൽ തന്നെ ഉണ്ട് ശരികേട്. പിന്നെ കേരളത്തിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടേ ഇല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് എവിടെയും വന്നിട്ടില്ല. ഭാവനയിൽ നിന്ന് വസ്തുതയെന്ന് തോന്നുന്ന സംഗതികൾ അച്ചടിച്ച് വെച്ച് പാവം കുഞ്ഞുങ്ങളെ നിങ്ങൾ നുണ വിഴുങ്ങാൻ അത് ദഹിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. അത് അധാർമികമാണ്. നിങ്ങൾ വളരെ ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആ പാഠ 24-ാമത്തെ പേജ് നിങ്ങൾ വായിക്കണം. ആ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മുസ്ലിം സമുദായം ഒന്നടങ്കം ഇതേ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നില്ല. എല്ലാ സമുദായത്തിലും ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകളിലേക്ക് നമ്മൾ വീഴരുതെന്ന് മാത്രമേ പറയുന്നത്. ഒരു സമുദായത്തെ ഒരു കാരണവശാലും വെറുപ്പിൻ്റെ ഒരു, നിങ്ങളെ പറയാൻ പാടില്ല, വെറുപ്പിൻ്റെ ഒരു അംശം
കത്തോലിക്ക സഭ കുട്ടികളിൽ കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. കത്തോലിക്ക സഭ കത്തോലിക്ക ഈ പറയുന്ന വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടുമുള്ള പള്ളികളിൽ ദ ക്രൈ ഓഫ് ഒപ്രസ്ഡ് എന്ന് പറയുന്ന മണിപ്പൂരിന്റെ സ്റ്റോറി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതാണ് മണിപ്പൂരിലെ മൈനോറിറ്റി അനുഭവിക്കുന്ന പ്രശ്നമെന്ന്. നാളെ കൊച്ചിയിലെ സാൻജോസ് പള്ളിയിൽ രാവിലെ 9:30 ക്രൈ ഓഫ് ഒപ്രസ്ഡ് പ്രദർശിപ്പിക്കുന്നുണ്ട് മണിപ്പൂരിൻ്റെ കഥ. എന്താണ് ശരിക്കും കത്തോലിക്ക സമുദായം, ക്രിസ്ത്യൻ സമുദായം ഇന്ത്യയിൽ അനുഭവിക്കുന്ന വംശീയമായ അതിജീവന പ്രശ്നം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ഞാൻ പറയില്ല, കത്തോലിക്ക സഭയ്ക്കകത്തു നിന്നുള്ള ആളുകളാണ് വന്നിട്ട് പറഞ്ഞത് ഇത് ഹെയ്റ്റാണ്, നമ്മൾ എടുക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇടുക്കി രൂപതയ്ക്കും താമരശ്ശേരി രൂപതയ്ക്കും ചിലപ്പോൾ തലശ്ശേരി രൂപതയ്ക്കും ഒക്കെ ഇതെടുക്കണം എന്ന് തോന്നുകയാണ്. അതിൽ കുഴപ്പമുണ്ട്. താങ്കൾ പറഞ്ഞ ഈ പറയുന്ന കുറിപ്പിൻ്റെ എല്ലിപ്പുണ്ട്, ആ കുറിപ്പിനകത്ത് പറയുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞത്. ഈ വിജിലൻസ് അന്വേഷണം, താങ്കൾ ഒരു അഭിഭാഷകനല്ലേ, 3 പതിറ്റാണ്ട് കാലം ജോലി ചെയ്തില്ലേ, വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്നതാണോ ലവ് ജിഹാദ്, അങ്ങനെ ഒരു റിപ്പോർട്ടുള്ളതായി താങ്കൾ ഏതെങ്കിലും ഒരു പത്രത്തിലെങ്കിലും വായിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ഏകപക്ഷീയമായിട്ടുള്ള സംസാര രീതിയാണ് പറയുന്നത്. നമ്മൾ ആ രീതിയിൽ അങ്ങ് ചിന്തിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്തു, ഒരു സിനിമ കാണിച്ചു കൊടുത്തു, അത് നമ്മുടെ കുട്ടികളോട് പറയണ്ടേ? കുട്ടികൾ ചെയ്യണ്ടേ? ആ രീതിയിൽ പോകരുത്, പ്രണയത്തിൽ വീഴാൻ പാടില്ല, നേരായ മാർഗത്തിൽ പോകണം. അല്ലാതെ നിങ്ങൾ വേറെ ഒരു ക്രൈസ്തവരെ മുസ്ലിംസിന് എതിരായിട്ട് ചിത്രീകരിക്കുന്ന രീതി നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനത്തെ ചിന്തയില്ല. ഇടുക്കി രൂപത എന്തുകൊണ്ടാണ് മണിപ്പൂര് കാണിക്കേണ്ട തീരുമാനിച്ചത്? അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും, ഞാൻ തർക്കിക്കുന്നില്ല, കാണിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു സംഗതി കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കുകയാണ്. ആ ഉദാഹരണം വസ്തുതയായിരിക്കണ്ടേ സാർ? വേണ്ടേ? നിഷാദ് ഒരു കാര്യം പറയട്ടെ. മണിപ്പൂർ വിഷയമുണ്ടായപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതികരിച്ചത് സഭയിലേ, കത്തോലിക്ക സഭയിലേ. അവിടെ ഉണ്ടായ അട്രോസിറ്റിക്കെതിരായിട്ട് പോരാടിയില്ലേ കത്തോലിക്ക സഭ? എവിടെ തെറ്റുകൾ ഉണ്ടാകുന്നോ അതിനെതിരായിട്ട് പോരാടാനുള്ള ശക്തി കത്തോലിക്ക സഭയുണ്ട്. അത് മണിപ്പൂരിൽ സംഭവിച്ചാലും വേറെ എവിടെയും തെറ്റായ രീതിയിൽ ആരെങ്കിലും മുന്നോട്ട് പോയാലും അതിനെതിരായിട്ട് പ്രതികരിക്കണ്ടേ? ക്രിസ്ത്യാനി എന്ന ഐഡന്റിറ്റി ഉണ്ടായി പോയതിന്റെ പേരിൽ മാത്രം രാജ്യത്തെമ്പാടും ആക്രമിക്കപ്പെടുന്നുണ്ട്. മണിപ്പൂരിൽ 300 പള്ളികളാണ് തകർത്ത് കളഞ്ഞത്. കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും സമാധാനം പൂർണ്ണാർത്ഥത്തിൽ നടപ്പിൽ വന്നിട്ടില്ല. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, താങ്കൾ 3 പതിറ്റാണ്ട് കാലം അഭിഭാഷകനായി ആളാണ് ടോണി. 2016 വിജിലൻസ് നടത്തിയ അന്വേഷണങ്ങൾ അനുസരിച്ച് ഭീമമായ പണം നൽകി 5,595 യുവതികളെ ഈ ഭീകര സംഘടനകൾ അവരുടെ സംഘടനയിലേക്ക് ജീവിത പങ്കാളികളായി കൊണ്ടുപോയി. ഏതു ഭീകര സംഘടനകൾ? ഏത് 5,595 കുട്ടികൾ? 5,595 കുട്ടികളിൽ 5 കുട്ടികളുടെയെങ്കിലും പേര് ഈ കത്തോലിക്ക സഭയ്ക്ക് പറയാൻ കഴിയുമോ? ഏത് വിജിലൻസ് റിപ്പോർട്ടാണ്? ആരാണ് വിജിലൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾ? ഏത് സർക്കാർ? ഇത് മുഴുവൻ നുണയാണ് ടോണി. എനിക്കും താങ്കൾക്കും റിജിമിനും ബി എൻ ഭാസ്കറിനും അറിയാവുന്ന വ്യാജമായ രീതിയിൽ നിങ്ങൾ പറയുകയാണ്. അങ്ങനത്തെ ഒരു മതസ്പർദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി കത്തോലിക്ക സഭ, കേരള കത്തോലിക്ക സഭ ചെയ്തിട്ടില്ല. വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് എന്താണ് ലവ് ജിഹാദ് എന്ന തലക്കെട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഇടുക്കി രൂപതയുടെ കുറിപ്പാണ്. ആ കുറിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിൽ 5,595 ക്രിസ്ത്യൻ യുവതികളെ കൊണ്ടുപോയി എന്ന് പറയുന്നു. ആരാണ് ആ യുവതികൾ? ഏത് ജില്ലയിൽ നിന്നുള്ളവരാണ് അവർ? അവർക്ക് അവരെ കൊണ്ടുപോയത് ഏത് ഭീകര സംഘടനയാണ്? അതേക്കുറിച്ച് പിന്നീട് തുടർ അന്വേഷണങ്ങളൊന്നും നടന്നില്ലേ? ഏത് വിജിലൻസ് റിപ്പോർട്ട്? എല്ലാ അർത്ഥത്തിലും വ്യാജമായ ഒന്ന്. പാവം കുഞ്ഞുങ്ങളെ അത് വിഴുങ്ങാൻ നിർബന്ധിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾ ഒരു വ്യാജമായ വാർത്തകളാണ് നിങ്ങൾ. നിങ്ങളുടെ 24-ാം പേജ് പറയാത്ത എന്താണ്? 24-ാം പേജ് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. എത്തിച്ചു DGP ജേക്കബ് പുന്നൂസിന്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസിന്റെ അന്വേഷണത്തിൽ സാധാരണക്കാരായ ഇസ്ലാമത വിശ്വാസികൾക്ക് ലവ് ജിഹാദ് എന്ന സംഘടിത നീക്കമില്ല എന്ന് കണ്ടെത്തി. അങ്ങനൊന്നും അല്ല, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഏർപ്പാടില്ല എന്നാണ് പോലീസ് കണ്ടെത്തി കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അതിനെ വെട്ടിമാറ്റുകയാണ്, സാധാരണക്കാർക്ക് ബന്ധമില്ല എന്ന് കണ്ടെത്തിയെന്ന് നിങ്ങൾ എഴുതുകയാണ്. അതിന് ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവം ഇല്ലാത്ത നുണയാണ് അത്. പോട്ടെ,
രണ്ടാമത്തേത്, എന്നാൽ ലവ് ജിഹാദ് ഇസ്ലാം മത വിശ്വാസികളെ ഭീതിയിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സമൂഹമാണ്. 2008 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ പേരിൽ 7795 മതപരിവർത്തനങ്ങൾ നടന്നതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയിൽ അറിയിച്ചു. ഈ 7895 മതപരിവർത്തനങ്ങൾ ഏതാണ്? നിങ്ങളുടെ കുറിപ്പ് വായിച്ചാൽ തോന്നുക അത് ഇസ്ലാം മതത്തിലേക്ക് മാത്രമായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ്. അല്ല, എല്ലാ മതത്തിലേക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ കണക്കാണ് ഉമ്മൻചാണ്ടി നിയമസഭയിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ സൗകര്യപൂർവ്വം അത് എഴുതാതെ ഇതുമാത്രം കൂട്ടിച്ചേർത്തെഴുതുകയാണ്. എന്നിട്ട് പറയുന്നു 5595 പേരെ തീവ്രവാദികൾ കൊണ്ടുപോയെന്ന്. ഈ ഖണ്ണികയാകെ നുണയാണ് ശ്രീ ടോണി. പ്ലീസ് താങ്കളത് അഡ്മിറ്റ് ചെയ്യൂ. താങ്കൾക്ക് മറിച്ചൊരു വാർത്ത, ഒരു വസ്തുതയുടെ ഒരു ശകലം കയ്യിലുണ്ടെങ്കിൽ താങ്കൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കൂ. അത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ഇവിടെ ഒരു മതത്തിൻ്റെ ആൾക്കാർ ലവ് ജിഹാദോ പ്രണയക്കെടുതി പ്രത്യേകിച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ പറയുന്നില്ല. ഈ പ്രണയക്കെടുതിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ വീഴുന്നുണ്ട്, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കള് 11ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പ്രണയക്കെടുതിയിൽ വീഴുന്ന കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി ആളുകൾ പ്രണയിക്കുന്നത്, നിങ്ങൾ ക്രിസ്ത്യൻ കുട്ടികൾ പ്രണയിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ പ്രണയിക്കുന്നത് തടയാൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുകയാണ്, നുണ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ താങ്കൾ, ഞാൻ പറയാലോ, താങ്കൾക്ക് ഈ ചർച്ചയിൽ അവസാനം വരെ, ഞാൻ താങ്കൾക്ക് 8:50 സമയം തന്നാലും താങ്കൾക്ക് ഈ അച്ചടിച്ചു വെച്ച നുണയെ കുറിച്ച് പറയാൻ കഴിയില്ല. താങ്കൾ വേറെന്തൊക്കെ പറയൂ. അതേ കഴിയൂ, കാരണം അത് നുണയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, തെറ്റ് തെറ്റാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്താനോ പോയിട്ടില്ല. നിങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവരെ അവർ വിചാരിക്കുന്നത് എന്താണ്? എന്തോ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നാണ്. ശരിയാണല്ലോ, വെറുതെ പറയല്ല, വിജിലൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നാണ്. ഇല്ലാത്ത വിജിലൻസ് റിപ്പോർട്ടുകളെ കുറിച്ച് പറയാ കുഞ്ഞുങ്ങളോട്. അവര് സെർച്ച് ചെയ്ത് നോക്കാൻ ജ്ഞാനമുള്ളവരല്ലേ? അല്ലെ, ഈ യുവാക്കൾ നിങ്ങൾ ഈ പറയുന്ന നുണ മുഴുവൻ അപ്പാടെ അങ്ങനെ വിഴുങ്ങാൻ ശേഷിയുള്ളവരാണോ, ചെയ്യുന്നവരാണോ? ഞാൻ ഒന്ന് വരാമേ. സുറിജു കാഞ്ഞുക്കാരൻ, സ്വന്തം സംസ്കാരവും സ്വന്തം പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണം എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരള സ്റ്റോറി കാണിക്കേണ്ടി വരുമെന്നാണ് ഈ ടോണി പറയുന്നത്. കത്തോലിക്ക സഭയുടെ പൊതുനിലപാട് ഏതാണ്ട് അതാണ് എന്ന് തോന്നുന്നു. പൊതുനിലപാടെന്ന് വെച്ചാൽ ഈ രൂപതകളുടെ നിലപാട് അതാണ്. അപ്പോൾ ഈ കേരള സ്റ്റോറി കാണിക്കാൻ ഈ കേരളത്തിലെ കത്തോലിക്ക സഭ, അതിന്റെ വിശ്വാസ സമൂഹം, അവർ നിർബന്ധിതമായിരിക്കുകയാണോ? ഒരിക്കലുമല്ല. ആ ഈ ടോണി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വസ്തുതാപരമായി എന്തെങ്കിലും കാര്യം പറഞ്ഞതായിട്ട് ഞാൻ ഈ 20 മിനിറ്റിനിടയിൽ കേട്ടില്ല. അദ്ദേഹം വീണ്ടും പറയുന്നു കുട്ടികളെ, ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ എന്നതിന് പറയുന്നത് നമ്മുടെ കുട്ടികളെ എന്ന് പറയാൻ പോലും പറ്റാത്ത വിധം വിദ്വേഷത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത്. നമ്മുടെ കുട്ടികൾ, അതായത് 11ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഈ ഇന്റേൺഷിപ്പ് കോഴ്സിൽ പങ്കെടുക്കുക. ഈ 11ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ ഈ എ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ഫിലിം കാണിക്കുക വഴി എന്ത് സന്ദേശമാണ് സഭ സമൂഹത്തിനും കുട്ടികൾക്കും നൽകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതിനെ കുറുലോസ് പിതാവ് പറഞ്ഞ പോലെ ഹേ സ്റ്റോറി എന്നൊരു പേരായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഹേ സ്റ്റോറി എന്നാണ് ഇതിനെ പറയേണ്ടത്. വിദ്വേഷത്തിന്റെ കഥകൾ മാത്രം പറയുന്ന ഒരു കഥ, അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു കഥ, അത് റിയാലിറ്റി ആണെന്ന മട്ടിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിനെ എ സർട്ടിഫൈഡ് സിനിമയാണ് എന്ന് പറയുന്നു. ആ സിനിമ ഈ കഴിഞ്ഞ 2 വർഷമായി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇന്റൻസീവ് കോഴ്സ് നടക്കുന്ന അവസാന ദിവസങ്ങളിൽ കുട്ടികളെ കാണിക്കാൻ ഇടുക്കി, താമരശ്ശേരി, മാനന്തവാടി ഈ 3 രൂപതകൾ തീരുമാനിക്കുന്നു. എന്തുകൊണ്ട് ഇത് ഇവർക്ക് ഈ പ്രണയവിവാഹത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ എന്തുമാത്രം സിനിമകളെ ഉണ്ട്, അതിന്റെ നല്ല വശങ്ങൾ പഠിപ്പിക്കാൻ എന്തുമാത്രം സിനിമകൾ ഈ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മോശം വശങ്ങളെ കുറിച്ച് കാണിക്കുന്ന സിനിമകൾ എന്തുമാത്രമുണ്ട്? ഈ ലവ് സ്റ്റോറി അല്ലാതെ, ഈ അസംഘപരിവാർ അജണ്ടയാൽ നിർമ്മിതമായ ഈ കഥയല്ലാതെ ഒന്നും ഇവർക്ക് കിട്ടിയില്ലേ? ഇവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഒരു പ്രത്യേക സിറ്റുവേഷൻ
സഭയ്ക്ക് നേരിട്ടപ്പോൾ മുതൽ, അതായത് ഇ ഡി അരമനവാദികൾ വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടം, കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഇ ഡി അരമനവാദികൾ എന്ന തലത്തിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കർദ്ദിനാൾ ആലഞ്ചേരി രംഗത്ത് വന്നത്. അന്ന് മുതൽ ഈ ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങൾ സാവധം വീക്ഷിക്കുന്ന ഒരു കാര്യമാണിത്. അതായത് കറപ്റ്റഡ് ആയിട്ടുള്ള സഭാ നേതൃത്വത്തിലെ ആളുകൾ, അവർ ഭയപ്പാടോടുകൂടി, അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ചില സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അതിന് വശംവദരാകാൻ നിർബന്ധിതരാകുന്ന തരത്തിലാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവർ മണിപ്പൂരിനെ കുറിച്ച് പറയുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ സഭ ഉത്തരേന്ത്യയിൽ സഭ നേരിടുന്ന ഗ്രഹാശ്രയനെ പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റാൻസ്വാമി, ഇപ്പൊ അടുത്ത കാലത്തുണ്ടായി സ്റ്റാൻസ്വാമിയുടെ വിഷയം പറയുന്നില്ല? ഇങ്ങനെയുള്ള വിഷയങ്ങളല്ലേ ഈ കുട്ടി കാലുകുട്ടികളെ പറഞ്ഞ് സഭ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയാനാണെങ്കിൽ പറയേണ്ടത് അതൊക്കെയല്ലേ? ഇത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഈ കേരള സഭ, ഭാരത സഭ നേരിട്ടിട്ടുള്ള എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പറയാതെ ഇവർ പറയുന്ന 5000-ന്റെയും 30000-ന്റെയും കണക്കുകൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിറിയയിലേക്ക് കേരളത്തിൽ നിന്ന് പോയത് ആകെ 5 പേരാണ് ഞാൻ മനസ്സിലാക്കി. അതിൽ തന്നെ 2 പേർ ചേട്ടനടിയനും അവരുടെ ഭാര്യമാരുമാണ്, അതായത് 4 വർഷം 2 കപ്പിളാണ്. ആ 4 പേരും പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം, അവർ ക്രിസ്ത്യാനികളായിരുന്നു, 4 പേരും ക്രിസ്ത്യൻസ് ആയിരുന്നു, പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം മുസ്ലിമായവരാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ ലൗ ജീവാതാകുന്ന, എങ്ങനെയാണ് അവരെ ആടുമയക്കാൻ പോയവരാണെന്ന് പറയുക, അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ഇവർ ഏത് തരത്തിൽ, അതല്ലെങ്കിൽ ലൗ ജീവാതിനെ കുറിച്ച് കലറഞ്ഞാട്ട് മെത്രൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞതേ കാര്യമാണ്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായ ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ, കൃത്യമായ ധാരണകൾ ഉണ്ടെങ്കിൽ, കൃത്യമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ, ഇത് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അറിയിക്കണം. ഇത്തരത്തിൽ നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ഈ നീക്കങ്ങളെ തടയേണ്ടതുണ്ട്, ഇത് ഞങ്ങളുടെ സഭയ്ക്ക് വളരെ ദൂഷ്യം ഉണ്ടാക്കുന്നുണ്ട്, അതിന് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര സർക്കാരും ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ അതോറിറ്റിക്ക് കൈമാറുകയാണ് വേണ്ടത്. അല്ലാതെ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുട്ടികളെ, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ വിധിക്കപ്പെട്ട വിശ്വാസ സമൂഹത്തിനെ ഞായറാഴ്ച കുർബാനയ്ക്ക് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ വിളിച്ചു വരുത്തി ഇരിക്കുന്ന ഒരു റേഡിയോ പോലെ, അതായത് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല, തിരിച്ചു സംശയം ചോദിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് നിന്ന് കൈവെക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരു സമൂഹത്തിന് മുമ്പിൽ അവർ പറയുന്നത് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിനോട് ഇവർ പറയുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ വിഡിത്തങ്ങൾ ഈ പൊതുസമൂഹത്തെ മുഴുവൻ വിദ്വേഷത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഹസ്കർ ഞാൻ അല്പം വൈകിപ്പോയി, സോറി ഹസ്കർ. ഈ കത്തോലിക്ക സഭയ്ക്ക് അറിയാത്തതായിരിക്കില്ലല്ലോ ഈ കേരള സ്റ്റോറി വിദ്വേഷത്തിൻ്റെ കഥയാണ് പറയുന്നത്, വിദ്വേഷത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണെന്ന കാര്യം അറിയാത്തതല്ല? കാരണം കത്തോലിക്ക സഭ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, അതുപോലെ തന്നെ അച്ചടിച്ച് കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനകത്ത് ഫാക്ച്വൽ എറേഴ്സ് അല്ല, വളരെ ഡെലിബറേറ്റ് ആയിട്ട് എഴുതി ചേർത്തിരിക്കുന്ന നുണകളാണ്. അത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാനോ, ഇനിയിപ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടിയതാണെങ്കിൽ ക്രോസ് ചെക്കാനോ അറിയാത്തൊന്നും ആയിരിക്കില്ല. അതിനെല്ലാം മെക്കാനിസം ഉള്ള ഒരു ഒരു സർക്കാർ രൂപമുള്ള സംവിധാനമാണ് കത്തോലിക്ക സഭ. അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംഭവിക്കുക, കണ്ടിന്യൂസ് ആയി സംഭവിക്കുക, അതാ ഇപ്പോൾ KCBC ഈ ഏർപ്പാടിനെ മുഴുവൻ ന്യായീകരിക്കുകയാണ്, എന്നുവെച്ചാൽ ഈ കേരള സ്റ്റോറി ഞങ്ങൾ ഇനിയും കാണിക്കും എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് റിലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സഭയുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സഭയെ അതിന് പ്രചോദിപ്പിക്കുന്ന ഘടകം എന്താണ്? നിശാദ്, ഞാനിതൊരു വളരെ ആകസ്മികമായി സഭയ്ക്ക് സംഭവിച്ചു പോയ തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് RSSന്റെ ചില നേതാക്കന്മാരും സഭയിലെ ചില പുരോഹിതന്മാരുമായി ഒരു രഹസ്യ യോഗം നടന്നു എന്നുള്ളതിന്റെ വസ്തുതകളും വിവരങ്ങളും ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ RSS അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചില സഭാ മേധാവികൾക്കും അതുപോലെ ചില പുരോഹിതന്മാർക്കും ഇപ്പോഴും RSSന്റെ ഭയമായിരിക്കുന്നു, അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭയമായിരിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി പോലെ ഒരു ഹെയ്റ്റ് സ്റ്റോറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഒരു റഫറൽ അജണ്ടയായി മുന്നിൽ നിർത്തിക്കൊണ്ട് കാണിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് അവരെത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അതിനെ ന്യായീകരിക്കേണ്ട ചുമതലയാണ് KCBC അടക്കമുള്ള സംഘടനകൾക്ക് വന്നു ചേർന്നത് എന്നു തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. പക്ഷേ അപ്പോഴും എനിക്ക് പ്രതീക്ഷയുടെ നാമ്പുകൾ ഇന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഭരണ നിരണം മുൻ ഭദ്രാസന അധിപനായിരുന്ന അഭിവന്ദ്യ പിതാവ് ഗീവർഗീസ് കുറിയാലോസിന്റെ വാക്കുകൾ ഇന്ന് കേരളീയ സമൂഹം കേട്ടത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്.
അത്തരം പ്രതീക്ഷയോടെ കേൾക്കുന്ന വാക്കുകൾ ഇന്ന് ക്രിസ്തുമത വിശ്വാസികളിൽ നിന്നും ക്രിസ്തുമത സഭകളിൽ നിന്നും വരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. മറിച്ച് ഇന്ന് സഭ ഇന്ന് കേരളത്തിൽ ആഗമാനം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണിക്കേണ്ടത് മണിപ്പൂരിന്റെ കഥകളായിരുന്നു. മണിപ്പൂരിൽ ക്രിസ്ത്യൻ സഭ നേരിട്ട വെല്ലുവിളികളാണ്. 300 ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടതിന്റെ ചരിത്രമായിരുന്നു യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടിയിരുന്നത്. അതാണ് സഭ ചെയ്യേണ്ടിയിരുന്നത്. സഭ ചെയ്തു വെച്ചത് പ്രണയത്തെക്കുറിച്ചാണ്. എല്ലാ സെമിറ്റിക് മതങ്ങളും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് പ്രപഞ്ച ഉൽപ്പത്തിക്ക് ശേഷം ആദിപിതാവും ആദിമാതാവും വരുന്നത് പ്രണയത്തിന്റെ രൂപത്തിലാണ്. ക്രിസ്തുമതം സ്നേഹത്തിന്റെ സന്ദേശമാണ് ലോകത്തിന് ആഗമാനം നൽകുന്നത്. ആ ക്രിസ്തുമതത്തിലെ ചില ആളുകൾ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയിലേക്കു കൂടിയാണ്. അപ്പോൾ മാത്രമല്ല, നേരത്തെ ഞാൻ ഒരു വലിയ അങ്ങത് നിഷാദ് അങ്ങത് തിരുത്തിയിരുന്നു എങ്കിൽ പോലും പ്രണയ വിവാഹത്തെ തുടർന്നല്ല ഡിവോഴ്സുകൾ ഉണ്ടാവാറുള്ളത്. അത് ഒരു ഡാറ്റയും അങ്ങനെ നമുക്ക് മുന്നിലില്ല. പ്രണയവിവാഹം എന്ന് പറയുന്നത് ഏറ്റവും നിർമ്മലമായിട്ടുള്ള ഒരു മനുഷ്യന്റെ വികാരമാണ്. ആ വികാരത്തിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മഹാസാഹിത്യ സൃഷ്ടികളും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പ്രണയത്തെക്കുറിച്ചാണ്. ആ പ്രണയം ഇല്ലാത്തടത്തോളം കാലം, ആ പ്രണയം ഒരു ഹൃദയത്തിൽ ഉത്ഭവിക്കാത്തടത്തോളം കാലം ഒരു മനുഷ്യ ജീവിതവും മുന്നോട്ട് പോയില്ല. അതാണ് നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. പ്രണയത്തെക്കുറിച്ച്, ആ പ്രണയത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അതിനു പകരം വിദ്വേഷത്തിന്റെ കഥ, കേരള സ്റ്റോറി ഒരു തരത്തിലും ഒരു റെഫറൻസ് സ്റ്റോറി സ്റ്റഡി മെറ്റീരിയലായി പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാനാവില്ല എന്ന വസ്തുതയാണ് നാം തിരിച്ചറിയേണ്ടത്. ആ വസ്തുത തിരിച്ചറിയാൻ വൈകുന്നു എന്ന് ചില സഭാ മേധാവികളെങ്കിലും വൈകുന്നു എങ്കിൽ അത് അപകടം പിടിച്ച ഒരു കാലത്തേക്ക് അവരെ കൊണ്ടുപോകും. അത്തരം ഒരു അപകടം പിടിച്ച കാലത്തിലേക്കല്ല സഭ പോകേണ്ടത്. സഭ മഹാനായ യേശുക്രിസ്തുവിന്റെ വിളംബരങ്ങൾ പറഞ്ഞു വെക്കുന്നിടത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ബോധനങ്ങൾ പറഞ്ഞു വെക്കുന്നിടത്ത് നിന്ന് ആണ് സഭ വിശ്വസിക്കുന്നതെങ്കിൽ ആ സഭ ഇപ്പോ ചെയ്യേണ്ടത് ഇത്തരം തെറ്റിദ്ധാരണകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനു പകരം യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥ പഠിപ്പിക്കുന്നത് പോലെ അത് ആവർത്തിച്ച് സഭ പഠിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു തരത്തിലും കണക്കുകളില്ലാതെ RSSന്റെ മാത്രം അജണ്ടയായിരുന്ന, ഇന്ത്യയിലെ സംഘപരിവാറിന്റെ മാത്രം അജണ്ടയായിരുന്ന ഒരു സൃഷ്ടി, ആ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു തരത്തിലും ഫിക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്നോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കേരളീയ ഇന്ത്യൻ സമൂഹത്തിൽ ആഗമാനം ഇറക്കി വിട്ടുകൊണ്ട് വിദ്വേഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സൃഷ്ടി, അതാണ് കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറി കേരളത്തെ ആഗമാനം അപമാനിക്കുന്നതിനു വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ അപമാനിക്കപ്പെടുന്നതിനു വേണ്ടി ഇറക്കപ്പെട്ടുള്ള ഒരു നുണക്കഥയെ ആസ്പദമാക്കി പഠന ക്ലാസ് സംഘടിപ്പിച്ചു എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അങ്ങനെ അത് ഒരു പ്രണയ ചതിക്കുഴികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന് അവകാശപ്പെട്ടാൽ അത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടുന്നത് കേരളത്തെ ആകെ അപമാനിക്കാൻ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ എന്ന് കേരളം ഒന്നാകെ കേരള സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് മാത്രം അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഒപ്പം RSSന്റെ സംഘപരിവാരത്തിന്റെ വ്യാജകഥകളിൽ വ്യാജകണക്കുകളിൽ സഭ വീണുപോകുന്നതാണോ അതോ സഭ തന്നെയും തങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയത്തിന് ഒരാക്കം കിട്ടാൻ അവർ തന്നെ എഴുതി ചേർക്കുന്ന നുണകളാണോ ഈ കുറിപ്പുകളിൽ കാണുന്നത്? നമുക്ക് അതിലേക്ക് വരണം. ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് ടോണി, നോക്കൂ, ഇവിടെ RSSന്റെ നേതൃത്വവുമായി ചില ആശയവിനിമയങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഇത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലെ വസ്തുതയെക്കുറിച്ച് തർക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് സത്യത്തിൽ നിങ്ങളൊരു വിഭാഗം ചെയ്തു കൂട്ടുന്ന എല്ലാ ഈ തരം ക്രിയകളെല്ലാം കാണുമ്പോൾ സന്തോഷിക്കുകയും അതിന് കൈയടിക്കുകയും ചെയ്യുന്നത് ഹിന്ദുത്വ വർഗീയവാദികളാണ്. അവർ ഞങ്ങളുടെ കൂടെ ഇതാ കത്തോലിക്കാ സഭയെ കിട്ടിയേ എന്ന മട്ടിൽ ആഹ്ലാദിക്കാണ്. വേറെ ആരും സന്തോഷിക്കുന്നവരായിട്ട് മതിലിന് പുറത്തില്ല. മതിലിന് പുറത്ത് സന്തോഷിക്കുന്നവർ സംഘപരിവാരം മാത്രമാണ്. നിങ്ങൾക്കൊരു ചളിപ്പ് തോന്നുന്നില്ലേ? നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കത്തോലിക്ക സഭയെ താറടിച്ച് കാണിക്കാനാണോ ഈ ചർച്ച? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കത്തോലിക്ക സഭയ്ക്ക് ഒരു സംഘപരിവാറുമായിട്ടും ഒരു പാർട്ടിയുമായിട്ടും പ്രത്യേക സ്നേഹമില്ല. ആരാണ് പറഞ്ഞത് പിതാക്കന്മാരും അച്ഛന്മാരും ഇവരോട് സംസാരിച്ചുവെന്ന്? ഇലക്ഷൻ സമയത്ത് ആരെല്ലാം അരമനയിൽ കൂടെ ആരൊക്കെ വരുന്നുണ്ട്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അരമനയിൽ കൂടെ വരാറുണ്ട്. അച്ഛന്മാരെ കാണാൻ, പള്ളിയിൽ കാണാൻ വേണ്ടിയിട്ട് CPI-ക്കാർ വരാറുണ്ട്, BJP-ക്കാർ വരാറുണ്ട്, കോൺഗ്രസ്സുകാർ വരാറുണ്ട്, മുസ്ലിം ലീഗ് എല്ലാവരും വരാറുണ്ട്. എല്ലാവരും പള്ളികളിൽ വരുന്നുണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്.
അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയോട് പ്രത്യേക സ്നേഹമുള്ള രീതിയിൽ സഭയെ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കത്തോലിക്ക സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം നിഷേധിക്കാം. എന്റെ ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന ഈ പുതിയ പ്രവണതയുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന ഈ പുതിയ കാര്യങ്ങൾ, അതിൽ സന്തോഷിക്കുകയും കൈയടിക്കുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് സംഘപരിവാരമാണ്. എന്റെ പോയിന്റ് അതാണ്. എന്റെ പോയിന്റ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരേ ഒരു കൂട്ടം ഈ പറയുന്ന സംഘപരിവാരമാണ്. നിങ്ങൾക്ക് അതിൽ ചമ്മൽ തോന്നില്ലെന്നാണ്. നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സംഘപരിവാർ, ഞങ്ങളെ കത്തോലിക്കരെ സംഘപരിവാറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വല്ല താല്പര്യമുണ്ടോ? കേരളത്തിലെ കത്തോലിക്കരെ സംഘപരിവാറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കത്തോലിക്കരെ ആകെ ഞാൻ പറഞ്ഞിട്ടോ, കത്തോലിക്കരെ ആകെ കത്തോലിക്കരെ ആകെ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. കത്തോലിക്കരിൽപ്പെട്ട ആളുകൾ ഈ കേരള സ്റ്റോറി വൃത്തികേടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അവരെ ഒന്നും നമ്മൾ ഈ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. കത്തോലിക്കരെ ഒന്നും പെടുത്തിയിട്ടില്ല. വിശ്വാസികളെ പറയല്ല, തീരുമാനിക്കുന്നത് വേറെ ചില ആളുകളാണ്. കത്തോലിക്ക വിശ്വാസികൾ എന്ത് കാണണം എന്ന് ചില പോയിന്റുകളിൽ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അവരോടാ ചോദ്യം ചോദിക്കുന്നത്, കത്തോലിക്കരോടല്ല. കത്തോലിക്കരോടല്ല, കത്തോലിക്കരെ ആകെ അടച്ചു പിടിക്കല്ലേ. കത്തോലിക്കരുടെ കുഞ്ഞുങ്ങൾ എന്ത് കാണണം, എന്ത് പഠിക്കണം, എന്ത് അവർക്ക് അവരെന്ത് വിഴുങ്ങണമെന്ന് ചില കേന്ദ്രങ്ങളിലെ ചില പ്രത്യേക ആളുകൾ തീരുമാനിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതിനോടാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ചർച്ച കാണും, നിങ്ങളുടെ ചർച്ച കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സീറോ മലബാർ സഭകളെ മുഴുവൻ ബി ജെ പിക്കാരാക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് തെറ്റാതെ നിങ്ങളൊരു ഏകപക്ഷീയമായിട്ടുള്ള സംസാരമാണ് നിങ്ങൾ ചെയ്യുന്നത്. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് പ്രത്യേക സ്നേഹമില്ല. ബി ജെ പിയെയും വിമർശിക്കും, സി പി എമ്മിനെയും വിമർശിക്കും, കോൺഗ്രസിനെയും വിമർശിക്കും. അതാണ് കത്തോലിക്ക സഭ. ഇവിടെ കത്തോലിക്ക സഭയും കത്തോലിക്ക പുരോഹിതന്മാരെയും ബിഷപ്പുമാരെയും അവഹേളിക്കാൻ പറ്റുന്ന രീതിയിൽ സംസാര രീതി വരുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. താങ്കൾ ഇത്രയും വൈകാരിക വികാര വിക്ഷുബ്ധനാവുന്നുണ്ടെങ്കിൽ, താങ്കൾ ഇത്രയും വികാര വിക്ഷുബ്ധനാവുന്നുള്ള ടോണി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് കത്തോലിക്ക സഭ ഇത്ര കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്ത കുറിപ്പിൽ വിദ്വേഷ നുണ നിങ്ങൾ അച്ചടിച്ചിട്ടില്ല? ഈ ചോദ്യം വന്നത് ഇല്ല, ഈ ചോദ്യം വരുമോ? ഇല്ല, ഈ ചോദ്യം വരുമോ ടോണി? വരുമോ? നിങ്ങൾ കത്തോലിക്ക സഭയുടെ നിങ്ങളുടെ കത്തോലിക്ക സഭയിലെ രൂപതയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അച്ചടിച്ച് കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന കുറിപ്പിനകത്ത് നുണ അച്ചടിച്ചു വെച്ചിട്ടല്ലേ ഈ ചോദ്യം വന്നത്? ഇല്ലെങ്കിൽ ഈ ചോദ്യം വരുമോ? ഇല്ല, ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല ഇല്ല, നിങ്ങൾ നുണ അച്ചടിച്ചു വെച്ചുകൊണ്ട് വരുന്ന ചോദ്യമാണ് ഇത്. നിങ്ങൾ നുണ അച്ചടിച്ച് വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്തു വിദ്വേഷ നുണയെ അച്ചടിച്ച് കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യും? അത് ചോദ്യം ചെയ്യരുത്. ഈ വിജിലൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ഉത്തരവുണ്ടോ? ഇല്ല. അതിന് മുമ്പുള്ള കൺവേർഷൻ ലിസ്റ്റിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ഉത്തരവുണ്ടോ? ഇല്ല. കത്തോലിക്ക സഭ ലവ്ജിഹാദിനെ കുറിച്ചുള്ള സ്റ്റേറ്റ് ഫൈൻഡിങ്സിനെ കുറിച്ച് എഴുതിയേക്കുന്ന നുണയെ കുറിച്ച് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ഉത്തരവില്ല. അതിലൊന്നും തൊടാതെ അപ്പുറത്തൂടെ കറങ്ങി താങ്കൾ വികാര വിക്ഷോഭം കാണിക്കുകയാണ് കത്തോലിക്ക സഭയെ അടിക്കുന്നതെന്ന്. കത്തോലിക്ക സഭ അച്ചടിച്ച കത്തോലിക്ക സഭാ നേതൃത്വം അവരച്ചടിച്ച നുണയെക്കുറിച്ച് ഒരു വാക്ക് താങ്കൾ പറഞ്ഞിട്ട് താങ്കൾ എന്നെ എന്തും പറയും? എന്തും പറഞ്ഞോളൂ, ഞാൻ എന്നെ എൻ്റെ അജണ്ടയെക്കുറിച്ച് എന്തും പറഞ്ഞോ. പക്ഷേ ഇത് പറയണം, വിജിലൻസ് നുണ എന്തിനാണ്? കൺവേർഷനുമായി ബന്ധപ്പെട്ട നുണ എന്തിനാണ്? ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഫൈൻഡിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നുണ അച്ചടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് എന്തിനാണെന്ന് പറയാൻ സഭയ്ക്ക് ബാധ്യതയില്ലേ? ഇല്ലെന്നാണെങ്കിൽ ഇല്ലെന്നാണോ? ഞങ്ങൾ എന്ത് നുണയച്ചടിക്കും? ഞങ്ങളെ പറയരുത്, പറഞ്ഞാൽ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിലവിളിക്കും എന്നാണോ? അങ്ങനെ ഒരു പ്രിവിലേജും ആർക്കും ഇവിടെ ഇല്ല, ഒരു സമുദായ നേതൃത്വത്തിനും ഇല്ല. സോറി, അദ്ദേഹത്തിന്റെ കണക്ടിവിറ്റി കട്ടായിട്ടുണ്ട്, ഞാനൊന്ന് വരാം. അല്ല ശ്രീ റിജു, ഇതിനകത്തൊരു ഒരു 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 കാര്യമുള്ളൂ. നോക്കൂ, ഇപ്പൊ കെ സി ബി സിയുടെ പുതിയ കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്, ഞങ്ങള് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ കെ സി ബി സിയുടെ കുറിപ്പാണ്. അപ്പൊ സഭ അതിന് തീരുമാനിച്ചിട്ടുണ്ട്. പറയൂ, ഞാൻ കേൾക്കുന്നു. സഭ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് പറയായിരുന്നു ഞാൻ. ശ്രീജു കേൾക്കുന്നുണ്ടോ? ശ്രീജു കാഞ്ഞുക്കാരൻ കേൾക്കുന്നുണ്ടോ? എന്നോടാണോ? ഹലോ, റിജു കേൾക്കുന്നുണ്ടോ? താങ്കൾ ഇല്ല. ചോദ്യം ആരോടാണ്? താങ്കളോടാണ്. ഹലോ ഹസ്കർ, നോക്കൂ, ഇവിടെ കത്തോലിക്ക സഭയുടെ നേതൃത്വം അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ നിന്ന് എതിർക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റ്സിനെ. മുഖ്യമന്ത്രി തന്നെ 3 തവണ അതിനെ കുറിച്ച് എതിർത്ത് സംസാരിച്ചു. ഒപ്പം വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ, മറ്റ് പൗരമേഖലയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, മറ്റ് സഹോദര സഭകളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ വന്നിട്ടും അതിൽ ഉറച്ചു നിൽക്കുക എന്ന് വെച്ചാൽ അതിലുറച്ചു നിന്നേ മതിയാകൂ എന്ന നിലയ്ക്ക് സഭയെ നയിക്കുന്ന സമ്മർദ്ദം എന്തായിരിക്കും? അതോ ആഭ്യന്തരമായ ചുതികളിൽ നിന്ന്
അതിനെ കവറപ്പ് ചെയ്യാൻ, അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്, അതോ ഇത് പൊളിറ്റിക്സ് ആണോ? നിഷദ്, ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ RSS നേതൃത്വത്തിന്റെയും കടുത്ത സമ്മർദ്ദത്തിലാണ്. സഭയിലെ ചിലരെങ്കിലും, ഞാൻ സഭയെ ആകമാനം കുറ്റം പറയുകയല്ല, കത്തോലിക്ക സഭയെ മുഴുവൻ ആളുകളും അത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നും ഞാൻ കരുതുന്നില്ല. ചില ആളുകളെ രാഷ്ട്രീയമായി വേട്ടയാടലുകളുടെ ഭാഗമായി സമ്മർദ്ദത്തിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പൊതുമധ്യത്തിൽ, കേരളീയ പൊതുസമൂഹത്തിലുണ്ടാവും. അപ്പൊ അത്തരം ആളുകളുടെ പ്രവർത്തികൾ മൂലമാണ് സഭയ്ക്ക് അല്ലെങ്കിൽ KCBC പോലുള്ള സംഘടനകൾ ഇപ്പോഴും അത്തരം കടുത്ത നിലപാട്, കേരള സ്റ്റോറി പോലുള്ള കഥകൾ കെട്ടുകഥകളാണും അത് നുണക്കഥകളാണെന്നും പറയാതെ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ സ്വാഭാവികമായിട്ടുള്ള പരിണാമപരമായിട്ടുള്ള ഘട്ടങ്ങളിലാണ്. കാര്യം ക്രിസ്തുമതത്തിന്റെയോ അല്ലെങ്കിൽ ബൈബിളിന്റെ പല ഏടുകളിലും പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രണയത്തെ നിരാകരിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിലും ഒരു ഉദ്ബോധനവും ഇപ്പോഴത്തെ പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ സഭയ്ക്കോ പറയാനാവില്ല എന്നത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആരും പ്രണയിക്കുന്നത് ആരും മതം നോക്കിയോ അല്ലെങ്കിൽ പ്രണയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിറം നോക്കിയോ ഏതെങ്കിലും തരത്തിലുള്ള ധനം നോക്കിയോ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സ്വാഭാവികമായും പ്രണയമെന്ന് പറയുന്നത് ഏറ്റവും നിർമ്മലമായിട്ടുള്ള വികാരം ഓരോ മനുഷ്യനിലും ഉണ്ടാവേണ്ടതും അത് ഉണ്ടാകുന്നതുമാണ്. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കേണ്ട കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി മാത്രം, അവരെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്തരം ചിത്രങ്ങൾ അവരെ പ്രദർശിപ്പിച്ച് അവരെ പിന്മാറ്റാൻ ശ്രമിക്കുന്നത്. ഇത് കൃത്യമായ RSS അജണ്ടയല്ലാതെ, സംഘപരിവാറിന്റെ അജണ്ടയല്ലാതെ മറ്റെന്താണ്? സംഘപരിവാർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം ഗുരുജി ഗോൾവാക്കറുടെ വിചാരധാരയിൽ പറയുന്ന ആഭ്യന്തര ശത്രുക്കളാണ് ക്രിസ്ത്യാനികൾ എന്നതുപോലും തിരിച്ചറിയാനാവാതെ അല്ലെങ്കിൽ അത് വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോ ചില ആളുകൾ RSS പിണിയാളുകളായി സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരാണ് സഭയിലെ ചില ആളുകളെയെങ്കിലും ഇത്തരത്തിൽ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വസ്തുതയിലേക്ക്, നാം തിരിച്ചറിവിലേക്ക് ആ സഭ എത്തും എന്നു തന്നെ. കാരണം ഭൂരിപക്ഷം വരുന്ന കത്തോലിക്ക സഭാ വിശ്വാസികൾ കൃത്യമായി ഇത്തരം RSS അജണ്ടയെ എതിർക്കുക തന്നെ ചെയ്യും. കാര്യം നമുക്കറിയാം ഈ ചർച്ചയുടെ ചില ഘട്ടങ്ങളിലെങ്കിലും അത് ഉയർന്നു വന്നതാണ്. ഇന്ത്യയിൽ കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വംശീയ അധിക്ഷേപം നേരിട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നേരിട്ടിട്ടുള്ളതും സംഘപരിവാർ സംഘടനകളിൽ നിന്ന് തന്നെ മാത്രമാണ്. ആ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് നേരിട്ട വംശീയ അധിക്ഷേപത്തിന്റെ ബാക്കി പത്രമാണ് മണിപ്പൂരിൽ ഏറ്റവും ഒടുവിലത്തെ നാളുകളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന തിരിച്ചറിവില്ലാത്തതല്ല. അതിജീവന പ്രതിസന്ധിക്ക് കാരണക്കാരായവരാരാണോ അവരെ കുറിച്ച് സംസാരിക്കാതെ പകരം വിദ്വേഷ കഥകളിൽ അഭിരമിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നാണ്. ഇപ്പോഴും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഈ കുറിപ്പിൽ അച്ചടിച്ചിരിക്കുന്ന നുണകൾ എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഈ വിജിലൻസുമായി ബന്ധപ്പെട്ടതും കൺവേർഷനുമായി ബന്ധപ്പെട്ടതും ആ സ്റ്റേറ്റ് ഫൈൻഡിങ്ങുമായി ബന്ധപ്പെട്ടതെല്ലാം നുണകളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിന് മറുപടി പറയാൻ അദ്ദേഹം അശക്തനാണ്. കാരണം അതിൽ തൊട്ടാൽ കത്തോലിക്ക സഭയുടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പടം പ്രശ്നമാവുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അല്ല ശ്രീ റിജു കാഞ്ഞുക്കാരൻ എന്തുകൊണ്ടായിരിക്കും KCBC ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് സംസ്ഥാനത്തെ അപമാനിക്കാൻ ഉണ്ടാക്കിയ സൃഷ്ടിയാണ്, ഇതിന് നമ്മൾ എന്റർടൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഞങ്ങളത് കാണിക്കുമെന്ന രൂപത്തിലുള്ള കുറിപ്പ് പുറത്തിറക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് അവസാനിപ്പിച്ചില്ലായിരുന്നു, ഇത്തരത്തിലൊരു സിനിമ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സർട്ടിഫൈഡ് സിനിമയാണ്. ഇത്തരം സിനിമ കുട്ടികളെ കാണിച്ചാൽ അത് കുറ്റകൃത്യമാണ്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 3 വർഷം വരെ തടവും 1,00,000 രൂപ പിഴയും ഈടാക്കാവുന്ന ഒരു തെറ്റാണ് സഭാ നേതൃത്വം ഇപ്പോൾ ഇടുക്കുകയും ചെയ്തത് അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും നിർബന്ധപൂർവ്വം ഞങ്ങൾ അത് കാണിക്കും എന്ന് പറയുന്നത്, വിദ്വേഷത്തിന്റെ ഈ സന്ദേശം കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കും എന്ന് പറയുന്നത് മറ്റെന്തിനെയൊക്കെ പേടിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം സംഘപരിവാർ എന്തൊക്കെയോ ഇവരെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. സഭ നേരിടുന്ന മ്യൂനിച്ചുതികൾ, സഭ എന്നും കത്തോലിക്ക സഭ ഇന്ത്യൻ സമൂഹത്തിനും ലോക സമൂഹത്തിനും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ കഥകൾ മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ചില പ്രശ്നങ്ങൾ സഭാ നേതൃത്വം നേരിടുന്നുണ്ട്. സഭയുടെ അമിതമായ സാമ്പത്തിക കണക്കുകൾ, ടാക്സ് വെട്ടിപ്പ്,
അല്ലെങ്കിൽ സഭ നേരിടുന്ന ചില ലൈംഗിക പീഡന പ്രശ്നങ്ങൾ, ചില സ്ഥലങ്ങളുടെ സാമ്പത്തിക വെട്ടിപ്പുകൾ, അങ്ങനെ സഭ സഭയ്ക്ക് പ്രതിക്കൂട്ടിലാകാവുന്ന നിരവധി വസ്തുതകൾ കേന്ദ്ര സർക്കാരിന്റെ കൈവശമുള്ളപ്പോൾ അവരെ പിണക്കാതെ ഒരു അവർക്ക് കൂടി ഫേവറായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് കറക്റ്റഡായിട്ടുള്ള സഭാ നേതൃത്വം വിചാരിക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കാം അവർ വീണ്ടും ഞങ്ങൾ അത് കാണിക്കുമെന്ന് ഉറച്ച് പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് തലശ്ശേരി രൂപത ഇപ്പോൾ തൊട്ടുമുമ്പ് ഒരു പത്രപ്രസാദം ഇറക്കിയിട്ടുണ്ട്, ഞങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്, കുറച്ചു മുമ്പ് ഇറക്കിയതായിട്ട് ഞാൻ കണ്ടു. മറ്റു പ്രധാനപ്പെട്ട മൂടി വെക്കാനുണ്ട് എന്നത് എല്ലാ കവർ അപ്പ് സ്ട്രാറ്റജി എടുക്കുന്നതാണ്. അഡ്വക്കേറ്റ് ടോണി ജോസഫ് ഗ്രൂപ്പിൽ അച്ചടിച്ച നുണകളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, താങ്കൾക്ക് ഉത്തരമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം താങ്കൾ അതിൽ തൊടാൻ ആഗ്രഹിക്കുന്നില്ല. സഭ അച്ചടിച്ച നുണയെ കുറിച്ച് സംസാരിക്കാൻ താങ്കൾ അസക്തനാണ്, താങ്കളെ വേദനിപ്പിക്കാനില്ല. താങ്കൾക്ക് ഈ വൈൻഡപ്പിൽ വൈൻഡപ്പ് ടേക്ക് ആയിട്ട് പറയാനുള്ള എന്താണോ അത് പറയാം. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവിടെ കത്തോലിക്ക സഭയെ, സീറോ മലബാർ സഭയെ ഇവിടെ ബി ജെ പിയുടെ പാളയത്തിലേക്ക് കൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ സഭയ്ക്ക് ആരുടെ എവിടെയും തല മുണ്ടിട്ട് നടക്കേണ്ട ആവശ്യം സഭയ്ക്കില്ല. സഭയ്ക്ക് തന്റെ അടുത്തോളം കഴിവുണ്ട് ഇവിടെ സഭയെ അധിക്ഷേപിക്കാനും സഭയെ കൊച്ചാക്കാനും വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ നടത്തുന്ന ചർച്ച അതാണ്. നമ്മുടെ കുട്ടികളെ അതിന്റെ ഭാഗമായി നുണ സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തലെന്ന പേരിൽ നുണയെ അച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടി നിങ്ങൾ, അല്ല സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തലെന്ന പേരിലുള്ള പച്ച നുണ അച്ചടിച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം തരണമെന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങള് ആണോ നിങ്ങൾ ഇവിടെ കത്തോലിക്ക സഭയെ ഒരു മത സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ചർച്ച കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് സഭയെ നിങ്ങൾക്ക് അവമതിക്കാനുള്ള ചർച്ച എന്നാണ് താങ്കളുടെ അഭിപ്രായം. എനിക്ക് അഭിപ്രായം പങ്കുവയ്ക്കാനുള്ള വേദി അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ താങ്കൾക്ക് ഞാൻ നിങ്ങൾ അച്ചടിച്ച നുണയെ കുറിച്ച് ചോദിച്ചതിന് ഉത്തരവില്ല എന്ന കാര്യം നമുക്ക് സ്പഷ്ടമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി സമയമില്ല, ഈ സമയമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്വേഷ സിനിമയെ ആരൊക്കെ ചേർന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും വിദ്വേഷത്തെ എതിർക്കാൻ നിൽക്കുന്നവരാണ് എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു ടോണി. ടോണി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം ശ്രീ ജു, ഒപ്പം ബി എൻ ഹസ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പറഞ്ഞതിന് നന്ദി.